ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നട മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് പാട്ടാണ് കാണാൻ പോകുന്നത് ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് സീൽ തന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അന്ന് രാത്രിയാവും കേട്ടോ അപ്പൊ രാത്രി ഓഫീസിൽ നിന്ന് എല്ലാവരും പോയി ലാസ്റ്റ് ആണ് സുവാങ് വന്ന് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങുന്നത് ആ സമയത്ത് ഒരാൾ മാത്രം അവിടെ വർക്ക് ചെയ്യുന്നത് വേറെ ആരും ആരുമല്ല നമ്മുടെ ഡോങ് ഡോങ് ആട്ടോ അവളാണെങ്കിൽ ആ ചോരൊക്കെ തുടച്ചു തുടച്ച് തുടച്ച് അത്രയും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക അപ്പൊ സുവാങ് ചോദിക്കുവാണ് നീ ക്ലീൻ എൻ്റെ ജോലി ചെയ്യുന്നെങ്കിൽ നീ ഇത്ര ലേറ്റ് നൈറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്ന് എനിക്ക് വീട്ടിലേ പൊക്കുള്ളായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡോങ് ഡോങ് പറയാണ് അത് എങ്ങനെയാണ് സാധിക്കുന്നത് ഈ ഓഫീസിലുള്ള എല്ലാ വർക്കേഴ്സും പോയി കഴിഞ്ഞ് ഈ ഒരു ഹോളൊക്കെ ക്ലീൻ ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സുഹാങ് പറയാ അതിൻ്റെ കാര്യമൊന്നും ഇല്ലെന്നു കേട്ടോ അപ്പം നമ്മൾ ഡോങ് ഡോങ് പറയാണ് എനിക്ക് നിങ്ങളുടെ മുന്നേ പ്രൂവ് ചെയ്യണം ഞങ്ങളുടെ കമ്പനി എത്ര ചെറിയ കമ്പനി ആണെങ്കിലും ഞങ്ങളുടെ ഒരു നേർ അന്യായം എല്ലാം ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് സുഹാങ് പറയാണ് ശരി ശരി നാളെ രാവിലെ പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അത് നീ വന്ന് അറ്റൻഡ് ചെയ്യ ക്ലീനറായിട്ടല്ല ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിലെ ഏജൻ്റ് ആയിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ അപ്പോൾ ഇവള് ഭയങ്കര ഹാപ്പി പിറ്റേന്നാണെങ്കിൽ അവള് നല്ല ടിപ് ടോപ്പായിട്ടും നല്ല ക്യൂട്ടായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ആ ഒരു മീറ്റിങ്ങിന് വരുവാട്ടോ അപ്പോൾ ഇവള് വരുമ്പോൾ നേരെ മുന്നേ തന്നെ സുവാങ് നിപ്പോൾ ഉണ്ട് നിന്റെ എനിക്കറിയാം എനിക്ക് അപ്പോഴേ അറിയാം നിന്റെ അടുത്ത് പത്ത് മണിക്ക് വരാൻ പറഞ്ഞാൽ നീ ലേറ്റ് ആയിട്ട് വരുന്നതെന്ന് എനിക്ക് അപ്പോഴേ അറിയാം ഒരു കാര്യം കറക്റ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനതിനെപ്പോഴും ലേറ്റ് ഞാൻ കറക്റ്റ് ടൈമിനെ വന്നത് പറയുന്ന സമയത്ത് ഇവനുമൊരു വാച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം എന്തായി പത്തേ രണ്ടായിരുന്നു മനസ്സിലായോ നിന്റെ അടുത്ത് പത്ത് മണിക്ക് വരാനല്ലേ ഞാൻ പറയുന്ന പറയുന്ന സമയത്ത് ഇവിടെ ഉള്ളു ഫോൺ എടുത്ത് കാണിക്കുക അതില് പത്തോ അമ്പത്തിരണ്ടോ സംതിങ് അങ്ങോട്ടേ ആയിട്ടുള്ളൂട്ടോ ആ സമയത്ത് അതിൻ്റെ വിവിള് പറയണം അത് എൻ്റെ ഫോണിൻ്റെ എന്താണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് സൂലി വന്നിട്ട് പറയുകയാണ് സോറി ബോസ് നിങ്ങളുടെ വാച്ചിൽ പത്ത് മിനിറ്റ് സ്പീഡിലാണ് ആ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോഴേ ഇറങ്ങി വരേണ്ട കാര്യമില്ലെന്ന് പറയാട്ടോ അപ്പം പിന്നെ അവന് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ലാസ്റ്റ് ഡോങ് ഡോങ് ആണെങ്കിൽ ഹൗ രക്ഷപ്പെട്ടെന്നുള്ള രീതിക്കും ആ ഒരു മീറ്റിങ്ങിന് കയറുക അപ്പോൾ മീറ്റിങ്ങിന് വന്നിട്ട് ഇവള് മാത്രമല്ല വേറെ കുറേ അഡ്വർടൈസ്മെന്റും കമ്പനികളുടെ ഏജൻസും വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവരുടെ അടുത്ത് തന്നെ സുവാങ് പറയണം നിങ്ങൾ ഇത്രയും പേരെ ഞാനൊരു കോമ്പറ്റീഷൻ പോലെ വെക്കാൻ പോവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ട് and yan derim നിങ്ങളൊരു മോഡല് എൻ്റെ മുന്നിൽ അവതരിപ്പിക്കണം അതെനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കമ്പനിയായിട്ടായിരിക്കും ഞാൻ കോൺട്രാക്ട് ഡിസൈൻ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇവളീ കാര്യം എല്ലാം നിന്ന് അവളെ ആ ഒരു കമ്പനിയിലെ ആൾക്കാരടുത്ത് പറയാം മാത്രമല്ല ക്യാപിറ്റൽ കിട്ടുമല്ലോ എന്നിട്ടാണല്ലോ ചെയ്യുന്നത് അത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ നല്ല വൃത്തിക്ക് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക രാത്രിയൊക്കെ ഒക്കെ ഇരുന്നാൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവർ രാത്രി വരെ ഇരുന്ന് ചെയ്ത ആ ഒരു വർക്ക് കൊണ്ടുവന്ന് പിറ്റേന്ന് സുവാങ്ങിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക അവൾ അപ്പോൾ സുവാങ് നോക്കിയിട്ട് പറയണം തീമൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ അത് വന്ന് കോളേജ് ആണ് അപ്പോൾ ഇവൻ എന്ത് പറ്റി ഇങ്ങനെ കോളേജ് സ്റ്റുഡൻ ിനെ ഫോക്കസ് ചെയ്തെന്ന് പറയുന്ന സമയത്തും ഇവള് പറയാതെ വേറെ ഒന്നും യൂത്തിന് ഫോക്കസ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഒരു ഫ്യൂച്ചറും കൂടിയാണ് കോളേജ് സ്റ്റുഡൻസ് ആകുമ്പോൾ എന്ത് ഫുഡ് കിട്ടിയാലും അതൊന്ന് ടേസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണെന്ന് പറഞ്ഞിട്ട് അതിനെ കുറെ ഞായക്ക് നിർത്തുക അപ്പോൾ അവരും ഓക്കെ അതിനെ കൺവീൻസ് ആയി പോകട്ടെ അത് കഴിഞ്ഞ് ഇതിനൊരു ഡിസൈൻ ചെയ്ത് വെച്ച് കാണുമല്ലോ അത് കാണുന്ന സമയത്ത് അവനാണെങ്കിൽ അതിൻ്റെ കളർ കോമ്പിനേഷൻ ഇഷ്ടമാവുന്നില്ല അപ്പോൾ അത് തിരിച്ച് കൊടുത്തു വിടുക ഇവിളിത് കൊണ്ടുവന്ന ആ എഡിറ്റർ ചേർക്കൻ്റെ അടുത്ത് പറയും ഒരു പ്രാവശ്യം പ്രാവശ്യമില്ലേ പ്ലീസ് ഒന്ന് ചെയ്തു തരാൻ പറഞ്ഞ സമയത്ത് ആ ഒരു എഡിറ്റർ ചേർക്കിന് ഭയങ്കര ദേഷ്യം വരും കേട്ടോ അവൻ പറയാണ് പക്ഷേ ഈ കമ്മനി ർക്കൊന്നും ഒരു ബ്രെയിനും ഇല്ല ഞാൻ എത്ര ക്രിയേറ്റീവായിട്ട് ഈ കളർ കൊടുത്ത് ഇയാൾക്ക് എന്തുവാ തലയ്ക്കകത്ത് മണ്ണാൻ കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഇങ്ങനെ അവൻ പറഞ്ഞ പോലെ തന്നെ മറ്റോ പറഞ്ഞ ആ ഒരു സജഷൻസ് കാണുമല്ലോ സുവാങ്ങ് ആ രീതിക്ക് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് എന്നിട്ടാണെങ്കിൽ അവൻ പറഞ്ഞ പോലെ സജഷനൊക്കെ ചെയ്തു തരുമ്പോൾ അടുത്ത പ്രശ്നം കൊണ്ടുവരിക അവൻ കേട്ടോ അപ്പോൾ ഇവള് പിന്നെയും കൊണ്ടുപോയിട്ട് ഓഫീസിൽ കൊടുക്കും അവർ ശരിയാക്കി കൊടുക്കും പിന്നെയും കൊണ്ടു കൊടുക്കുമ്പോൾ പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അതും ശരിയാക്കും അങ്ങനെ അവള് ഒരു നാലഞ്ച് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട അവസ്ഥയ്ക്ക് വരും അങ്ങനെ ഒരു വട്ടം ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് സജഷൻസ് എല്ലാം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഓഫീസിലുള്ള കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കും വേറെ ഏതോ ഒരു കമ്പനിക്ക് ഇവ അത് കൊടുക്കാൻ പോവാന്നുള്ള കാര്യം ഒരു തരത്തിലുള്ളൊരു സംസാരം കേൾക്കൂട്ടാ അപ്പോൾ ഇവള് ആലോചിക്കുകയുമ്പോൾ ഇവൻ വേറെ കമ്പനിക്ക് കൊടുക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വല്ല കാര്യ അതങ്ങ് ആദ്യം പറഞ്ഞ പോലെ എന്നുള്ള ദേശത്തിലാണ് നമ്മൾ ഡോങ് ഡോങ് അവിടെ നിന്ന് പോകുന്നത് എന്നിട്ടാണെങ്കിൽ നമ്മൾ ഓഫീസിൽ വന്ന് ഈ കാര്യം വന്നവളുടെ ഓഫീസിലുള്ള ബാക്കിയുള്ള അടുത്തൊക്കെ പറയുക കേട്ടോ അപ്പോൾ അതിലൊരാൾ പറയുകയാണെങ്കിൽ ശരി അവൻ അവനിപ്പോൾ ഒരു സജഷൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റ് തവണയാണ് ഇനി ഞാനൊരു തരത്തിലുള്ള മാറ്റം വരുത്തത്തില്ല ഇപ്പ്രാവശ്യം പറഞ്ഞ പോലെ കൂടി ഞാൻ ചെയ്തു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇനി അവൻ എന്തോ പറയാനും വേണ്ടിയിട്ടില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇച്ചിരി കൂടി എഡിറ്റ് എഡിറ്റിങ്ങിനെ മാറ്റം വരുത്തിയിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാമെന്ന് വിവരങ്ങൾ തീരുമാനിക്കും കേട്ടോ ഈ സമയത്ത് ഡോങ് ഡോങ്ങിന് ഒരു മെസ്സേജ് വരികയാണ് അത് വന്നിട്ട് നമ്മുടെ സുവാങ്ങിന്റെ അമ്മയാണ് ആൾ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കില്ലേ ഭയങ്കര പോറഡേമോൾ എപ്പോഴെങ്കിലും ഫ്രീ ആണെങ്കിൽ വന്ന് എൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ചാറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കാം മീൻ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു വിളിക്കാം അപ്പോൾ ഇവളും അവരെ കാണാനായിട്ട് പോകുക അവർക്കൊരു ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുവാണ് അവർ നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ആൻറ്റി ചോദിക്കുകയാണ് ഒരു അഡ്വെർടൈസ്മെന്റിൻ്റെ കേസ് നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയണം ഓ എങ്ങനെ കിട്ടാനാ അത് വേറെ ഏതൊരു കമ്പനിക്ക് കൊടുക്കുന്ന കാര്യം എങ്ങാണ്ട് പറയുന്നത് കേട്ടായിരുന്നു എനിക്ക് അറിഞ്ഞിടാ ഇങ്ങനെ കോമ്പറ്റീഷൻ്റെ കാര്യമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എനിക്ക് അറിഞ്ഞു ഇവിടെ ആൻറ്റി എന്ന് പറയുന്ന സമയത്തും ഇവർ ശരി അതിൻ്റെ ആ ഒരു അപ്ഡേറ്റ് അറിയാമെന്ന് പറഞ്ഞിട്ട് സൂലിയെ വിളിച്ചു ചോദിക്കാം അപ്പോൾ സൂര്യ പറയണ ഇങ്ങനെ മറ്റൊരു വേറൊരു കമ്പനിക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായി നിൽക്കുകയെന്ന് പറയുക എന്ന് വെച്ചാൽ നമ്മുടെ ഡോങ് ഡോങ്ങിന്റെ കമ്പനി അല്ലേ വേറൊരു കമ്പനിന്നല്ലേ അപ്പൊ ഇത് ഫോൺ വെച്ച് കഴിയുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ദേഷ്യം വരുകയാണ് അത്രയും ഹൈ പ്രൈസ് ചോദിക്കുന്ന കമ്പനിക്കാണോ ഇവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പോകുന്ന പറഞ്ഞു ദേഷ്യപ്പെട്ടിട്ട് അപ്പോഴേ വന്ന് നമ്മുടെ സുഖ വിളിച്ചു വരുത്തുകട്ടോ ഇനി സുവാങ് വന്നിട്ട് നമ്മൾ വിചാരിക്കും ആൻഡി ചൂടാവുന്നു പക്ഷെ ആൻ്റി ചൂടാകാൻ ആ ഒരു ആൻഡി ചൂടാവാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ സുഹാങ്ങാണെങ്കിൽ ആ ആൻറ്റിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാട്ടെ കംപ്ലീറ്റ്ലി കൺവിൻസ് ചെയ്യുവാണ് അമ്മ ഞാൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മുടെ കമ്പനി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമേ കൺവിൻസ് ചെയ്യുക ലാസ്റ്റ് ആ ആൻറ്റിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോങ് ഡോങ് ആകെ കിളി പോയ പോലെ നോക്കുകയും ഇവരെ എന്ത് വൃത്തിയായിട്ടാ പറഞ്ഞിട്ട് അമ്മേനെ മയക്കിയെടുക്കുന്നതെന്ന് എന്നിട്ട് ഇവർ രണ്ടുപേരും പിന്നെ പുറത്തിറങ്ങിയിട്ട് പോകുന്ന സമയത്തും നമ്മുടെ സുഹാങ്ങ് വന്നിട്ട് ണം ഇമാര് വൃത്തി കേട്ട ചീപ്പ് കളിയും തന്നെ എടുത്ത് വേണ്ട കേട്ടോ നീ ഡയറക്റ്റ് ആയിട്ട് നിന്റെ പ്രൊജക്ട് ചെയ്യുക അപ്പോഴേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഇവിടെ ചോദിക്കാൻ നീ വന്നിട്ട് അപ്പം ആ ഒരു കമ്പനിക്ക് കൊടുക്കേണ്ട കാര്യം പറഞ്ഞു വന്ന് ചോദിക്കുന്ന സമയത്ത് സുഖം പറയണം അതിന് ഞാനത് ഡിസൈഡ് ചെയ്തില്ല പിന്നെ ഓഫീസിൽ കുറേ പേര് ഗോസിപ്പ് പറഞ്ഞു അത് കേട്ടിട്ട് ഇവിടെ ഒന്ന് തുള്ളണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാട്ടോ ഇനിയാണെങ്കിൽ അന്ന് വന്നിട്ട് അടുത്ത് പറഞ്ഞ ഇവർ വന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഓഫീസില് വന്നിട്ട് ഇവർ അത് കറക്റ്റ് വന്നിട്ട് ലാസ്റ്റ് ഒരു തവണ കൂടി എഡിറ്റ് ചെയ്യുന്നു അപ്പൊ ഇത് വന്നിട്ട് ഇവർ ഇവൻ്റെ സജഷൻസ് കൂടാതെ ഇവർ ഇവരെയും കൂടി ഇഷ്ടത്തിനൊരു മോളിലൊക്കെ നോക്കിയിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ രാത്രിയായി എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞാണ് അങ്ങനെ ഇവൻ വന്ന് ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് സൂലി വന്നിട്ട് പറയാണ് രാത്രി ഒമ്പത് മണിക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ടവറിൽ മൊത്തം കറണ്ട് കട്ടാവും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുക മാത്രമല്ല നമ്മുടെ ഓൾറെഡി ഡോങ് ഡോങ് വന്നിട്ട് ഫൈനൽ ആയിട്ടുള്ള ആ ഒരു അസൈൻമെന്റ് കൊണ്ടുവന്ന് വെക്കാനും വെക്കാൻ വരുന്നെന്നും പറഞ്ഞിട്ടാണ് പോകുക അപ്പോൾ അവന് ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഡോങ് ഡോങ് വരില്ല മാത്രമല്ല ഡോങ് ഡോങ് താഴെ വന്നിട്ട് ഇങ്ങോട്ട് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സൂലി വിളിച്ചിട്ട് പറയാണ് ഒമ്പത് മണി ആകുമ്പോൾ ഇങ്ങനെ കറണ്ട് കട്ടാവും അങ്ങനെ എട്ടര ആകുമ്പോഴേക്കും കറൻറ്റ് കട്ടാവും ആട്ടെ അപ്പോൾ നമ്മുടെ ഡോങ് ഡോങ് എനിക്ക് ഒമ്പത് മണി നല്ല ശൂലി പറഞ്ഞപ്പം പിന്നെ എന്താ ഇപ്പം കറന്റ് കട്ടായിരുന്നു വെച്ചിട്ട് നമ്മുടെ ഡോങ് ഡോങ് ആലോക്കി ഇതേ സമയത്ത് പാവം നമ്മുടെ സുഖമാണ് കേട്ടോ അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാൽ മാത്രമല്ല ഇവന് പ്രേതം വരുവോ അങ്ങനെയുള്ള പേടിയൊക്കെ ഉള്ളവനാ അപ്പോൾ ഇവനാണെങ്കിൽ കറൻറ്റ് പോയി ഇനിയിപ്പോൾ എന്തോ വേണമെന്നുണ്ട് ഫോണിൽ ടോർച്ചൊക്കെ ലൈറ്റ് അടിച്ചിട്ട് അവൻ മെല്ലെ മെല്ലെ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമോ കേട്ടോ മാത്രമല്ല സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇവൻ പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത് ഇനി പ്രേതം എങ്ങാനും വന്ന് ഇവനെ പിടിച്ചാലോ അങ്ങനെയുള്ള രീതിക്കാണ് ഇവൻ വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണെങ്കിൽ ഇവനന്വേഷിച്ചുകൊണ്ട് ഡോങ് ഡോങ്ങും മേലേക്ക് വന്നിട്ടുണ്ട് ഇവൻ പാട്ട് പാടുന്ന കേട്ട് ഇവളും പാട്ട് പാടും പിന്നെ അവൻ ആ ഒരു ഫോണിൽ ടോർച്ചൊക്കെ അടിച്ചിട്ടല്ലേ വരുന്നത് പെട്ടെന്ന് ആ ഒരു ഫോൺ ഓഫായി പോവാട്ടോ അവൻ്റെ കയ്യിൽ നിന്നും പോവാ കാരണം അവൻ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക അവടെ തന്നെ അവ ആൾ തറയിരുന്നുണ്ട് പിന്നെയും പാട്ട് പാടുന്ന സമയത്ത് ഇവന്റെ കൂടെ ഒരു പെണ്ണ് പാട്ടുപാടുന്നു ഇവനെങ്ങാണ്ട് വിചാരിക്കും ഏതാണ്ട് പ്രേതവും വന്നു പക്ഷെ ആക്ച്വലി വന്നത് ഡോങ് ഡോങ് ആട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എവിടെയാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി അവളും ഇവൻ പാടുന്നതിനും പാട്ട് പാടുന്ന അവസാനം ഇവളാണെങ്കിൽ അവളുടെ ഫ്ലാഷ് ലൈറ്റ് എല്ലാം കൊണ്ടു ചെന്ന് ചെല്ലുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിലാവും ഇവന് വന്ന് പ്രയത്നമൊക്കെ പേടിയാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടും ഇവളാണെങ്കിൽ ഇവനെ കളിയാക്കാൻ തുടങ്ങോട്ടെ അപ്പം ഇവനതൊന്നും കാര്യമാക്കുന്നില്ല എന്നിട്ട് പറയും എന്നെങ്ങനെയെങ്കിലും ഇതിന് പുറത്തെത്തിക്കെന്ന് പറഞ്ഞ സമയത്ത് ഇവളുടെ കൈയും പിടിച്ചാണ് ഇവൻ വന്നിട്ട് ഈ സ്റ്റെപ്പും ലിഫ്റ്റും എല്ലാം ഇറങ്ങി ലാസ്റ്റ് വെട്ടവുള്ള വരുന്നത് ഇനി അവിടെ വരുന്ന സമയത്ത് ഇവരാണെങ്കിൽ ആ ഒരു ആ ഒരു പ്രൊജക്ട് ചെയ്തില്ല അത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം ഇത് നിങ്ങൾ പറഞ്ഞ പോലെ മാത്രമല്ല ഇത് ഞങ്ങളുടെയും കൂടി കുറച്ച് ഐഡിയാസ് എല്ലാം നോക്കി ഇഷ്ടപ്പെടും നോക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇവളിവളുടെ ഓഫീസേ പോകാം കേട്ടോ ഇനി എത്തുന്ന സമയത്ത് ഷൂലിയുടെ കയ്യിൽ നിന്ന് ഇവൾക്കൊരു കോൾ വരെ വേറെ ഒന്നുമല്ല ഇവരുടെ അഗ്രിമെൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പിയോനി കമ്പനി റെഡിയാണെന്ന് അപ്പോൾ എന്താ അർത്ഥം നമ്മുടെ സുവാങ്ങിനെ വന്നിട്ട് നമ്മുടെ ഡോങ് ഡോ അങ്ങനെ കമ്മിയായിട്ട് ടൈഅപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ പിറ്റേന്ന് ആകും കേട്ടോ പിറ്റേന്ന് വന്നിട്ട് ഇവിടെ ആ ഒരു കോൺട്രാക്റ്റ് സൈൻ സൈനിയായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഇപ്പം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതിന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റ് സൈൻ സൈനിയാണ് അപ്പോൾ ഇവളാണെങ്കിൽ എന്ത് കണ്ടീഷൻ ആണെങ്കിലും ഓക്കേ എന്നുള്ള രീതിക്ക് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ആദ്യം പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡിസൈൻ ചെയ്താലും അത് ഫസ്റ്റ് എന്നെ കാണിക്കണം എൻ്റെ ഫീഡ്ബാക്കിന് ശേഷം ബാക്കി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഇവളതിനെ ഓക്കെ പറയും സെക്കൻഡ് തിങ് ഞാൻ ചിലപ്പോൾ പറയും ഫോൺ സൈസ് ഇത്രേ പാടും അല്ലെങ്കിൽ അത്രേ പാടും അതിനൊന്നും ഒരു പ്രശ്നം പറയട്ടെ എത്ര വട്ടം വേണേലും എഡിറ്റ് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ അവൾ പറയാം അതിനെന്താണ് നിങ്ങളുടെ നിങ്ങളല്ലേ ഞങ്ങളുടെ കമ്പനി നിങ്ങൾ പറയുന്ന കണക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് അതിനെ ഓക്കെ പറയട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം അവൾ ഈ ഓഫീസിനകത്ത് തന്നെ വർക്ക് ചെയ്യാം അതിനെ അതിനവൾ ഓക്കെ പറയട്ടോ എന്നിട്ടാണെങ്കിൽ ഇവളെ ഓഫീസിൽ വർക്ക് ചെയ്യാനൊക്കെ ചെന്നിരുന്നിട്ട് നമ്മൾ ഷൂടെ അടുത്ത് ഈ ഡിസൈൻ ആണോ കൊള്ളാവുന്നത് ആ ഡിസൈൻ ആണോ കൊള്ളാവുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക ആ സമയത്ത് വാങ്ങും അതുപോലെ സുവാങ്ങും രണ്ടുപേരും ആ വഴിക്ക് കാണുന്നവരുട്ടോ അപ്പൊ ഇവളുടെ സൗണ്ട് ഇരിക്കുന്ന സമയത്ത് ഇവൻ മറിഞ്ഞ് ഇന്ന് ഇവിടെ നോക്കുക അപ്പോൾ വാങ്ങ് പറയുകയാണെങ്കിൽ നീ അവളെ ഇന്നാണോ ഒളിച്ചെന്ന് നോക്കുന്നത് നേരിട്ടെങ്ങോക്കള സമയത്ത് നീ ഒന്നും മിണ്ടാതെ മിണ്ടാതിട്ട് ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണെങ്കിൽ ഓഫീസ് ടൈം തീരാറാവുന്ന സമയത്ത് നമ്മൾ ഡോങ് ഡോങ്ങിന് വന്നിട്ട് അവളുടെ ഒരു പഴയൊരു അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കോള് വരുവാട്ടോ അപ്പോൾ അവളാണെങ്കിൽ ബാറിൽ ഇന്ന് കരയുവാണ് പ്രശ്നവും ആയതുകൊണ്ട് ഇവളും അങ്ങോട്ട് ചെല്ലുക കേട്ടോ അതായത് ഇവളുടെ കൂടിയിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാം അപ്പോൾ അപ്പോൾ എന്ന് കരഞ്ഞ് പറയുകയാണെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ ചീറ്റ് ചെയ്യാന്ന് തോന്നുന്നത് അവൻ അതിൻ്റെ ലക്ഷണമൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് കറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ ഡോങ് ഡോങ് ഉപദേശിച്ചു കൊടുക്കാറുണ്ട് ഈ ബോയ് ഫ്രണ്ടും ഡേറ്റിംഗ് ഒക്കെ അവിടെ നിൽക്കാം നമ്മുടെ വർക്കാണ് നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കെന്നെ ഉപദേശിച്ചു കൊടുത്തോണ്ടിരിക്കുക ഈ സെയിം ബാറിൽ ഇവരുടെ ബാക്കിൽ ഒരു ചെയറിൽ വന്നിട്ട് നമ്മുടെ സുവാങ് അതുപോലെ വാങ്ങും വന്ന് ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് വന്നിട്ട് എന്നിട്ടാണെങ്കിൽ ഇരു വാങ് ചേർക്കും ആക്ച്വലി വന്ന ആ സാവോ എന്ന് പറയുന്ന പെണ്ണിനെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ സുവാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ആക്ച്വലി ഈ സാവോ എന്ന് പറയുന്ന പെണ്ണിനെ മുമ്പ് വന്നിട്ട് നമ്മൾ സുവാങ് ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവളുടെ അടുത്ത് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സുവാങ് പറയണം അന്ന് ഞങ്ങൾ മൂന്ന് ദിവസത്തേക്ക് എക്സ്പെരിമെന്റിന് വേണ്ടി മാത്രമാണ് ഡേറ്റ് ചെയ്തത് അതുകൊണ്ട് അവളുടെ അടുത്ത് എനിക്കൊരു ഫീലിങ്സ് ഇല്ലെന്ന് പറയാട്ടോ അപ്പോഴാണ് നമ്മുടെ വാങ്ങി വന്നിട്ട് അവിടെ വന്ന് ഇങ്ങനെ നമ്മൾ ഡോങ് ഡോങ്ടോങ് ഇരിക്കുന്ന കാണുന്നത് അപ്പോൾ അവളെ കാണിച്ചിട്ട് ചോദിക്കണം ഞാനൊരു കാര്യം ചോദിച്ചത് സത്യം പറയൂ നീ വന്നിട്ട് ഇങ്ങനെ ഇത്രയും നമ്മൾ ഇത്രയും വലിയൊരു കമ്പനിയില്ലേ അവർ വന്ന് ഭയങ്കര ചെറിയൊരു കമ്പനിയാണ് അവർക്ക് ചാൻസ് കൊടുക്കണം ഒരു ചാൻസ് കൊടുക്കണം നിനക്ക് എന്തുകൊണ്ടാണ് എന്നൊരു തോന്നിയെന്ന് ചോദിക്കുന്ന സമയത്തും നമ്മുടെ സുഹം പറയണത് എനിക്കൊരു കഥ കേൾക്കണം മൂന്ന് വർഷം മുമ്പ് ഡ കഥയെന്ന് പറയുന്ന സമയത്തും നമ്മുടെ ആ ഒരു വാങ്ങി ചെറുക്കൻ പറയുകയാണെങ്കിൽ ശരിയെന്ന് പറയാൻ പറയാം അപ്പോൾ ഇവൻ പറയാണ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് വർഷം മുമ്പ് സാൻജിയോ കമ്പനിയെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഓപ്പോസിറ്റ് കമ്പനിയിൽ ആ കമ്പനിയിൽ വന്നിട്ട് നമ്മൾ ഡോങ് ഡോങ് വന്ന് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ആ ഒരു സമയത്ത് അവൾക്ക് വന്നിട്ട് ഇവൻ വന്ന് ഗസ്റ്റ് ആയിട്ട് അവരുടെ ഒരു പാർട്ടിക്ക് വേണ്ടി പോയായിരുന്നു ഡ്രിങ്ക്സ് എടുക്കുന്നതിൽ അപ്പോൾ ഇവനെ നോക്കേണ്ട ഡ്യൂട്ടി വന്ന് വിളിക്കായിരുന്നു എന്ന് വെച്ചാൽ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെ ഡ്യൂട്ടിയൊക്കെ വിളിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവരിലെ ഇതിന് വേണ്ടിയിട്ട് ഇവന് ഒരു നല്ലൊരു പണി ഒപ്പുവച്ചായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഓപ്പോസിറ്റ് കമ്പനിയാണ് നമ്മുടെ ഹീറോയുടെ കമ്പനി അതുകൊണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് കുടിക്കാൻ കൊടുക്കുന്ന ഡ്രിങ്ക്സിൽ മാത്രം എന്തോ ഒരു മയക്കും വരുന്ന പോലൊരു സംഭവം ഉണ്ട് അത് കുടിച്ച് കഴിഞ്ഞാൽ മയ ഒരു വേറൊരു രീതിക്കുള്ള മയക്കാണ് വരുന്നത് അപ്പോൾ ഒരു പെണ്ണുമായിട്ട് തെറ്റായിട്ട് നിന്നിട്ടും ഇവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവൻ്റെ നാണം കെടുത്താം ഇവൻ്റെ കമ്പനിയുടെ മാനം കെടുത്താന്നൊക്കെ വെച്ചിട്ട് ഇവർ പ്ലാനിങ് ചെയ്യുന്നു പക്ഷേ ഇത് വന്നിട്ട് നമ്മൾ ഡോങ് ഡോങ്ങിനെ മനസ്സിലായിട്ട് ഇവന് കുടിക്കായിരുന്ന ആ ഡ്രിങ്ക്സ് വന്ന് ഇവള് കുടിച്ച് അപ്പൊ ഇവൻ വേറെ ഡ്രിങ്ക്സ് എല്ലാം കുടിച്ചു അപ്പൊ ഇവന് ചെറിയ മത്തേ ആയുള്ളൂ എന്നിട്ട് ഇവ മൈ കിടക്കുന്നത് കാണുമ്പോൾ ഇവര് വന്ന് ഒരു വൃത്തികെട്ട പെണ്ണിൻ്റെ കൂടെ ഇവനെ വന്ന് റൂമിനകത്ത് അടയ്ക്കും ആ സമയത്ത് കറക്റ്റ് നമ്മൾ ഡോങ് ഡോങ് ആണ് വന്ന് വാല്യാട്ടി ഈ കാര്യമൊക്കെ ഇവനെ പുറത്തു കൊണ്ടുവന്ന് പറയുന്നതും ആ സമയത്താണ് ഇവള് വന്നിട്ട് ഈ ഒരു ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് ഇതിനെ മേല് വോമിറ്റ് ചെയ്തു അപ്പൊ ആക്ച്വലി അന്ന് അവൾ ഇവനെ രക്ഷിച്ചുകൊണ്ട് തന്നെ ഇവൾക്ക് അവളുള്ള ആ ഒരു ജോലി നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവളിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ തിരിയുന്ന സമയത്ത് ഇവരെ കാണുവാണ് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവനെ കാണുന്ന സമയത്ത് ഇവ ഇവളാണെങ്കിൽ ഇവളുടെ മുഖം വരയ്ക്കുവാണ് ആ ഒരു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ